പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതും തങ്കീസ് വയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്നാണ് ഫുൾ സ്റ്റെപ്പ് മനസ്സിലാവുള്ളൂ. തങ്കീസ് വയർ എല്ലായിടത്തും മേടിക്കാൻ കിട്ടും കേട്ടോ. റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തങ്കീസ് വയറിൻ്റെ ലെങ്ത്ത് നമ്മുടെ കൈ വച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങളുടെയിലുള്ള ബീഡ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഗോൾഡനും ബ്ലൂവും കൂടി ചേർത്ത ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 3 ഗോൾഡൻ ബീഡ്സ്, പിന്നെ 3 ബ്ലൂ ബീഡ്സ്, അങ്ങനെയുള്ള രീതിക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ 3 ബ്ലൂ ബീഡ്സും ഗോൾഡൻ ബീഡ്സും ഇട്ട് കഴിഞ്ഞു. ഇനിയും സെയിം പ്രൊസീജിയർ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിലൊന്ന് വച്ച് നോക്കുന്നുണ്ട്, ഏകദേശം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ഹാഫ് പോർഷൻ ആവണ വരെ ഞാനിപ്പോൾ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ ഹാഫ് പോർഷൻ ആയിട്ടില്ല, അപ്പോൾ പിന്നെയും ഞാനതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ബീഡ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ പ്യുവർ ടങ്കീസ് വെയർ അല്ല എനിക്ക് കിട്ടിയത്. ഇപ്പോൾ പ്യുവർ ആയിട്ടുള്ള ടങ്കീസ് വെയർ ആണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇത്തിരി കട്ടിയുള്ള ടൈപ്പാണ്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം പകുതിയായി കഴിഞ്ഞു. ഇനി ഞാൻ വേറൊരു ഇത്തിരി കൂടി വലിയ സൈസുള്ളൊരു വേറൊരു കളർ ബീഡ് ഞാൻ ഇതിൻ്റെ നടുവിലായിട്ട് 2 എൻഡിക്കോടെയും ഓരോന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടി ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇത് നടുവിൽ പോലെ നമുക്ക് കിട്ടും. 2 എൻഡിലി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 എൻഡിക്കോടെയും ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല ഫിനിഷിങ് പോലെ 2 സൈഡിലും ഈക്വലായിട്ട് ബീഡ്സ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ ഐഡിയാസ് ഉണ്ട്. DIY ഉണ്ട്, റീസൈക്ലിംഗ് ഉണ്ട്, പിന്നെ ഈ ജ്വല്ലറി മേക്കിംഗ്, പേപ്പർ ക്രാഫ്റ്റ്സ്, എംബ്രോയിഡറി, അതുപോലെ ഇഷ്ടം മാറിയ ഐഡിയാസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഡ്രോയിങ് താല്പര്യമുള്ളവർക്കും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡ്രോയിങ് വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ ഈ ബീഡ്സിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. 20-30 അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. ഈ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കണേലും ലാഭമാണ് കേട്ടോ. ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയിൽ നിന്നൊക്കെ ബീഡ്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറവിനായിരിക്കും കിട്ടുക അവിടുന്ന്. അപ്പം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കൈയുടെ അളവിനനുസരിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കെട്ടിക്കൊടുക്കുവാണ്. ഇത് അത്യാവശ്യം അഴിഞ്ഞു പോകുന്ന ടൈപ്പുള്ള ടങ്കീസാണ്. അതുകൊണ്ട് 2-3 പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കണം. നല്ലോണം വലിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ അത് ലൂസാവും, നമുക്കറിയാൻ പറ്റും. അതിനനുസരിച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, ചുരുട്ടി ചുരുട്ടി കെട്ടിക്കൊടുക്കുക കേട്ടോ. ഈ ലാസ്റ്റ് 2 കൂടി ചേർത്ത് ഒരു കെട്ടും കൂടി കൊടുത്തിട്ട് താഴേക്കിട്ട് ഒരു കെട്ടും കൂടി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കെട്ടിയത് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെന്നെങ്കിൽ ഈ ലേറ്റർ വെച്ചിട്ടൊന്ന് കരിയിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉരുക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് തന്നെ അതിലേക്ക് ഒട്ടിക്കോളും. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.